നമസ്കാരം. നമുക്കൊരു ആരോഗ്യമന്ത്രിയുണ്ട്, വീണ ജോർജ് എന്നാണ് അവരുടെ പേര്. വേഷം മാറി ആശുപത്രിയിൽ പരിശോധനയ്ക്ക് ചെല്ലുന്നു. വേഷം മാറി എന്ന് പറഞ്ഞാൽ സാധാരണ സാരിയാണല്ലോ, സാരി മാറി ചുരിദാറുണ്ട്, അതാണ് വേഷം മാറി. പിന്നെ മിന്നൽ സന്ദർശനം നടത്തുന്നു, അങ്ങനെ ഡോക്ടർമാരില്ലാത്ത കണ്ടുപിടിക്കുന്നു, എന്തെങ്കിലും അനാസ്ഥ കാണിക്കുന്നവരെ പെട്ടെന്ന് തന്നെ അവർ പണിഷ്മെൻ്റ് ചെയ്യുന്നു, അങ്ങനെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് വീണ ജോർജ് എന്ന വ്യക്തി. അതായത് ആരോഗ്യ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു, ഞാൻ ഇവിടെ എല്ലാം മേൽനോട്ടം നോക്കുന്നുണ്ട്, ഓടി എത്തേണ്ടടുത്ത് എത്തുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കുറേ തള്ളു നടക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ആശുപത്രികളിൽ എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതാ ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ നിന്ന് രമ്യ വന്ന ഒരു സ്ത്രീ ഒരു ലൈവ് വിട്ടിരിക്കുകയാണ്. അതിൽ വളരെ ദയനീയമായ കാഴ്ചകളും ഒക്കെയാണ് അതിനകത്ത് കാണുന്നതും അവർക്ക് പറയാനുള്ളതും. അതൊന്ന് കണ്ടുനോക്കാം. കൊട്ടാര താലൂക്ക് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്, അതായത് അത്യാഹിത വിവരന്റെ. എൻ്റെ ഗ്രാൻഡ് മദറുമായിട്ട് യാത്ര ചെയ്തുകൊണ്ട് വന്ന സമയത്ത് പുള്ളിക്കാരത്തേക്ക് അൺകോൺഷ്യസ് ആവുകയും അപ്പം രാവിലെ ഒന്ന് വീണതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് മരുന്ന് വെച്ചു ഉണ്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ആ വന്ന സമയത്ത് നമ്മൾ കൊട്ടാരക്കര പാസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തേക്ക് ബോധമില്ലാണ്ടാവുകയും അൺകോൺഷ്യസ് ആയ സമയത്ത് തൊട്ടടുത്തുള്ള കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഇരിക്കുന്നതാണ് പേഷ്യൻ്റ്, 76 വയസ്സുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ നോക്കിയാൽ അറിയാം, 1:37 ഞാൻ ഈ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കൊണ്ടുവന്നത്. കാഷ്വാലിറ്റി കൊണ്ടുവന്നതിന് ശേഷം ഈ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ആദ്യം കൊണ്ടുവന്ന് ഇവിടെ കാഷ്വാലിറ്റി ഇരുന്ന ഡോക്ടറിനെ കാണിക്കുന്നു. ഡോക്ടറിനെ കാണിച്ചതിന് ശേഷം ഈ ഡോക്ടർ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇഞ്ചക്ഷൻ ടി ടി എഴുതിയിട്ടുണ്ട്. ടി ടി എടുക്കാൻ വേണ്ടി ഇവിടുത്തെ മെഡിസിൻ എടുക്കുന്ന റൂമിൽ കൊണ്ടുപോയി ടി ടി എടുത്തു. തൊട്ട് കുറേ ഷുഗറും നോക്കി, ഒപ്പം പ്രഷറും നോക്കി, ബി പിയും ഷുഗറും ചെക്ക് ചെയ്തു. ഈ രണ്ടിനും ശേഷം അവിടെ എന്താ പറയുക, ഇല്ല അനാഥപ്രേതം പോലെ ആ സീനിയറായിട്ടുള്ളൊരു നഴ്സിംഗ് സൂപ്രണ്ട്, അവരുടെ പേരെനിക്കറിയില്ല, പുള്ളിക്കാരത്തെ അവിടെ ഇരുത്തിയിരുന്നു. എത്രയും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആള് ഫെയിൻ്റായി പോവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന ഒരു പേഷ്യൻറ്റിനെ ആ സൈഡിൽ അവിടെ ഇട്ടിരുന്നു. 2:25 വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അന്നേരം ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്നു. ഈ കാഷ്വാലിറ്റിയിൽ നമ്മൾ കാണിച്ച ഡോക്ടേഴ്സ് റൗണ്ട്സിന് വന്ന സമയം ഞാൻ ചോദിച്ചു ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് അടുത്ത ഡോക്ടർ വരും, അതായത് അവരുടെ ടൈം കഴിഞ്ഞു, അതിനുശേഷമുള്ള അടുത്ത ഡോക്ടേഴ്സ് വരും എന്നാണ് അവർ ഇൻഫോം ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നു, കാരണം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ല, നമ്മൾക്ക് നിർബന്ധം പിടിച്ച് ചെയ്യിക്കാനായിട്ട് നമ്മളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന ഒരു സർക്കാർ ആശുപത്രിയാണ്, അതായത് ധർമാശുപത്രിയാണ്. ഈ ധർമാശുപത്രിയിൽ സാധാരണക്കാരന് ഇവിടെ നീതി കിട്ടത്തില്ല. 2:25 വരെ അവിടെ വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്തതിന് ശേഷവും നമ്മൾ അടുത്ത ഡോക്ടർ വന്നു. അടുത്ത ഡോക്ടർ കാഷ്വാലിറ്റി വന്നത് ഡോക്ടർ രേഖ എന്ന് പറഞ്ഞ ഡോക്ടറായിരുന്നു. കാഷ്വാലിറ്റി വന്നു, കാഷ്വാലിറ്റി വന്ന് അവരും നോക്കിയില്ല. അന്നേരം ഈ സിസ്റ്ററിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, സിസ്റ്ററെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ സിസ്റ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ നേരെ പ്രൊസീജിയർ റൂമിലോട്ട് കൊണ്ടുപോയിക്കോ, ഡോക്ടർ അത് എഴുതിയിട്ടുണ്ടല്ലോ എന്ന്. നിങ്ങൾ നോക്കൂ, ഞാനൊരു മെഡിക്കൽ മെഡിക്കൽ സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലോ അല്ല. ഇതിനകത്ത് CND എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് ക്ലീനിങ് ആണ് അല്ലെങ്കിൽ പ്രൊസീജിയർ റൂമിൽ കൊണ്ടുപോകേണ്ടതാണെന്നുള്ളൊരു സാധാരണക്കാരായി എനിക്കറിയത്തില്ല. ആ ഞാൻ എങ്ങനെയാണ് പ്രൊസീജിയർ റൂമിൽ കൊണ്ടുപോകേണ്ടത്? എൻ്റെ അടുത്ത് ഒന്നെങ്കിൽ അവർ അഡ്വൈസ് ചെയ്യണം ഞാൻ പ്രൊസീജിയർ റൂമിലോട്ട് കൊണ്ടുപോകും, നിങ്ങൾ പേഷ്യൻറ്റിനെ കൊണ്ടുവന്ന് കാണിക്കൂ എന്നുള്ളത്. അത് ചെയ്യാണ്ട് അത്രയും നേരം 1:57 ഇവിടെ വന്ന് എന്നെ 2:25 വരെ ഞാൻ ആ പേഷ്യൻറ്റുമായിട്ട് അവിടെ വെയിറ്റ് ചെയ്തു. അതായത് ഈ പേഷ്യൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഈ പേഷ്യൻറ്റുമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയും ഇവിടെയാണ് ഇവിടുത്തെ പ്രൊസീജിയർ റൂം. ഇവിടുത്തെ പ്രൊസീജിയർ റൂം ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലാണ് നിൽക്കുന്നത്. ഈ സിസ്റ്ററാണ് ഒരു റെസ്പോൺസും ചെയ്യാണ്ട് അവിടെ നിന്നത്. അവസാനം നമ്മൾക്ക് മുകളിൽ നിന്ന് വിളിപ്പിക്കേണ്ട വന്നു, അതായത് വിളിച്ചു പറയാൻ പൊതുപ്രവർത്തകനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സാധാരണക്കാരന് നീതി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ എന്നുള്ളത് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ റെസ്പോൺസാണ്. ഇവിടെ സൂപ്രണ്ട് വിളിച്ചു, സൂപ്രണ്ട് ഇവിടുത്തെ ഡോക്ടറിനെ വിളിക്കുന്നു, സൂപ്രണ്ടിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു, ഫോൺ എടുത്തില്ല, അദ്ദേഹം ലീവിലാണ്. പരാതി പറയാൻ ചോദിച്ചപ്പോൾ സൂപ്രണ്ട് ലീവിലാണ്. സൂപ്രണ്ട് എവിടെ? സൂപ്രണ്ട് ലീവിലാണ്. സൂപ്രണ്ട് ലീവിലാണ്, അതുകൊണ്ട് നമുക്ക് സൂപ്രണ്ടിനെ കാണാൻ പറ്റത്തില്ല, സൂപ്രണ്ടിനെ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പം തന്നെ സൂപ്രണ്ട് ഇവിടേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, അതായത് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്തില്ല, അതിന് പകരം
അടുത്ത അതായത് ഇവിടുന്ന് ഒരു പൊതുപ്രവർത്തകൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് സൂപ്രണ്ട് ഉടനെ ഇവിടെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ രേഖയെ കോൺടാക്ട് ചെയ്തു. അപ്പോഴേ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, ഈ മാധ്യമങ്ങൾ താങ്കളെ പറ്റി വേഷം മാറി ആശുപത്രി ചെന്നു, മെഡിക്കൽ കോളേജ് ചെന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഹെഡിങ്ങും ടാഗ് ലൈനും ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് വലിയ രീതിയിൽ അങ്ങ് സ്വീകരിക്കപ്പെടും. ഈ വേഷം മാറുക എന്ന് വിചാരിച്ച് പഴയ നസീർ പടങ്ങളിലെ പോലെ മൊത്തം വേഷപ്രച്ഛന്നയായിട്ട് പോകുന്നതല്ല. സാധാരണ ഒരു മന്ത്രി സാരി ഇട്ടുകൊണ്ടാണ് പോകുന്നത്, താങ്കൾ ചുരിദാർ ഇട്ടുകൊണ്ട് പോകും, അതാണ് ഈ വേഷം മാറുക എന്ന് പറഞ്ഞത്. പക്ഷേ അത്തരം ഒരു വാർത്ത ഇവിടെ വലിയ രീതിയിലാണ് കേരള സമൂഹം സ്വീകരിച്ചത്. അതിൻ്റെ ഒപ്പം കുറേ പി ആർ വർക്കും കൂടെ, മിന്നൽ സന്ദർശനം നടത്തുന്നു, ആ നടപടി എടുക്കുന്നു, ഈ നടപടി എടുക്കുന്നു എന്നൊക്കെ. പക്ഷേ സാധാരണ ഒരു ധർമാശുപത്രിയുടെ അവസ്ഥയാണ് ഇപ്പോൾ ആ സ്ത്രീ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രഹസന നാടകങ്ങൾ നിർത്തിയിട്ട് ക്രിയാത്മകമായി എന്തെങ്കിലും പ്രവർത്തിച്ച് കാണിക്കുകയല്ലേ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അങ്ങ് ചെയ്യേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.